പ്രൈസ് ദി ലോർഡ്. തിരുഹിതം മാത്രം നിറവേറട്ടെ. ഏതെങ്കിലും ഒരു ഇച്ഛാശക്തിക്ക് മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ. അന്തിമ തീരുമാനം കൈക്കൊള്ളാനും ഒരു ഇച്ഛയ്ക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒന്നുകിൽ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായ നമ്മുടെ സൃഷ്ടാവിൻ്റെ ഇച്ഛ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇച്ഛ. ദൈവേച്ഛ നമ്മുടെ അയൽക്കാരൻ്റെ ഇച്ഛയിലൂടെ വെളിപ്പെട്ടെന്ന് വരാം. സൃഷ്ടി തൻ്റെ സൃഷ്ടാവിൻ്റെ ഇച്ഛയ്ക്ക് മേലായി തൻ്റെ ഇച്ഛ പ്രയോഗിക്കാൻ വെമ്പുന്നതിനുമുപരി സാഹസം മറ്റെന്താണുള്ളത്? നമ്മുടെ ഇച്ഛ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വീക്ഷണഗതികൾ, നമ്മുടെ വാസനാശക്തി, ഇവ മറ്റുള്ളവരുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നതും തികഞ്ഞ സാഹസികതയാണ്, ധാർഷ്ട്യമാണ്. എല്ലാ കാര്യവും നാം പറയുന്ന വിധത്തിൽ തന്നെ നടക്കണമെന്ന് ശഠിക്കുന്നതും വളരെയധികം സാഹസികമായ ഒരു ചിന്താഗതിയാണ്. നാമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടവർ എന്ന് നാം ചുറ്റുമുള്ളവരോടെപ്പോഴും പറയുന്നു. സ്വേച്ഛ തികഞ്ഞ അഹങ്കാരത്തിൻ്റെ ബാഹ്യ ആവിഷ്കാരണമാണ്. മറ്റുള്ളവരുടെ ഇച്ഛയ്ക്ക് വഴങ്ങുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതായ താഴ്മയുടെ നേരെ വിപരീത ശക്തിയാണ് സ്വേച്ഛയിൽ അടങ്ങിയിരിക്കുന്നത്. തന്നിഷ്ടക്കാരായ ആളുകളോടൊപ്പം ജീവിച്ചു പോകാൻ തന്നെ വിഷമമാണ്. അവർ സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കുന്നു. നേരെ മറിച്ച് ദൈവേഷത്തിനും മറ്റു മനുഷ്യരുടെ ഇഷ്ടത്തിനും വിധേയരായി ജീവിക്കുന്ന വ്യക്തികൾ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടക്കാർ അവരുടെ സ്വന്തം ഇച്ഛയെ ഒരു വിഗ്രഹത്തെ എന്ന പോലെ ആരാധിക്കുന്നു. ദൈവേഷത്തോട് അവർ മത്സരിക്കുന്നു. അങ്ങനെയുള്ളവർ ആഭിചാര ദോഷത്തിന് ഇരയാകുന്നു. എന്തെന്നാൽ മത്സരം ആഭിചാര ദോഷം പോലെയാകുന്നു. 1 ശമൂവേൽ 15:23. സ്വേച്ഛ എന്ന പാപം വളരെ ഗുരുതരമായ ഒന്നാണ്. നമ്മുടെ ഇഷ്ടം തന്നെ നടക്കണമെന്നുള്ള ശഠ്യം മൂലം നാം അന്യരെ സദാ ദണ്ഡിപ്പിക്കുന്നു. ഇങ്ങനെ നാം അയൽക്കാരോട് നിരന്തരം പാപം ചെയ്യുന്നതിന് അത് കാരണമാകുന്നു. കൂടാതെ ദൈവത്തിൽ നിന്നും അത് നമ്മെ അകറ്റുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവേഷത്തിന് വിപരീതമായിട്ടാണ് നമ്മുടെ നിലപാട്. ദൈവേഷം മിക്കപ്പോഴും നമുക്ക് വെളിപ്പെടുന്നതും മറ്റുള്ളവരിലൂടെയാണെന്നുള്ളത് നാം ഗ്രഹിച്ചിരിക്കണം. അവസാന നാളിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് വിധേയരാകുന്ന ശപിക്കപ്പെട്ടവരുടെ ഗണത്തിലാണ് ദൈവവചനം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാരെ ഉൾപ്പെടുത്തുന്നത്. 2 പത്രോസ് 2:11. എന്തോ നഷ്ടം സംഭവിക്കേണ്ടി വന്നാലും നാം ഈ പാപത്തെ ഒഴിവാക്കാൻ പരിശ്രമിക്കേണ്ടത് ഈ കാരണഹേതുവായിട്ടാണ്. വേഗം വളർന്ന് വ്യാപിക്കുന്ന അർബുദം പോലെയുള്ള ഈ രോഗത്തോട് പോരാടുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു ചെറിയ പദമുണ്ട്. അത് ഊവ് എന്ന പദമാണ്. ദൈവേഷത്തിന് ഊവ് എന്ന് പറഞ്ഞ് സമ്മതം നൽകുക. ഈ പദത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. യേശു അത് ഗെത്സെമനെയിൽ പ്രയോഗിച്ചു. പിതാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നതിലധികം വില അന്ന് താൻ കൊടുത്തു. ഏതാനും വാക്കുകളിൽ ആ കഠിന പരീക്ഷയെ യേശു ജയിച്ചു. പിതാവേ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയെല്ലാം നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് തനിക്കത് ദുർഗ്രഹ്യമായിട്ട് പോലും യേശു ഊവ് എന്ന് സമ്മതം നൽകി. ഇപ്രകാരം ദൈവേച്ഛയ്ക്ക് നമ്മെ തന്നെ വിധേയരാക്കാൻ വേണ്ടി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ഇനി ഈ ശക്തി വിശ്വാസത്താൽ അവകാശമാക്കുകയേ വേണ്ടു. യേശുവിൻ്റെ ചിത്രം സദാ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. തൻ്റെ പിതാവിൻ്റെ ഇച്ഛയ്ക്ക് ഒരു കുഞ്ഞാടിനെ പോലെ വഴങ്ങിയ നമ്മുടെ കർത്താവിൻ്റെ ചിത്രം, ദൈവേച്ഛയ്ക്ക് സ്വയം വിധേയമാക്കപ്പെട്ട ഒരു ഇച്ഛാശക്തിയുടെ
അനുപമ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തെ വശീകരിക്കട്ടെ. പൂർണ്ണ ഗൗരവത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥന, യേശുവേ നാഥ അവിടുത്തെ പ്രതിരൂപം എന്നിൽ പതിക്കണമേ എന്നതായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ യാചനകൾക്ക് അധികമധികം ഉത്തരമരുളും. തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുക മാത്രമല്ല യേശു കർത്താവ് ചെയ്തത്. നമ്മുടെ ദോഷകരമായ ഇച്ഛകളോട് അവൻ ബന്ധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ തന്നിഷ്ടത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ യേശു കഴിവുള്ളവനാണ്. ബന്ധിതനാകാൻ സ്വയം സമ്മതിക്കുകയും തൻ്റെ ജീവൻ ക്രൂശിൽ അർപ്പിക്കുകയും ചെയ്തതിനാൽ നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. ദിനം പ്രതി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം പ്രാർത്ഥനയിൽ അവകാശപ്പെടുകയേ വേണ്ടു. അവൻ താമര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തനം 107:16 നാം വായിക്കുന്നു. നമ്മുടെ തന്നിഷ്ഠ സ്വഭാവം ഇരുമ്പ് പോലെ കഠിനമാണെങ്കിൽ അതിനെ ഒരിക്കലും ജയിക്കാൻ നമുക്ക് കഴിവുണ്ടാകില്ലെന്ന് നാം ശങ്കിക്കുന്നുണ്ടെങ്കിൽ ഈ വസ്തുതയിൽ നാം ആശ്രയം വഹിക്കുക. യേശുവിൻ്റെ ഇച്ഛയെ തൻ്റെ പിതാവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമാക്കിയത് മൂലം താൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് അപ്രകാരം ചെയ്യുന്നത് ഇന്ന് സാധ്യമായിരിക്കുന്നു. നാം നിരാശപ്പെടാതെ തുടർന്നും വിശ്വാസ പോരാട്ടത്തിൽ ഏർപ്പെടുക, നാം വിജയിച്ചിരിക്കും തീർച്ച. ഒരു ദിവസം പല ആവർത്തി നാം നമ്മുടെ ഇച്ഛയെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഓരോ ദിവസവും ആരംഭിക്കണം. ആ മാതിരി സന്ദർഭങ്ങളിൽ ദൈവേഷത്തിന് ഊവ് എന്ന് പറയുന്നതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ മനസാക്ഷിക്ക് വിപരീതമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇച്ഛയ്ക്ക് നാം വഴങ്ങേണ്ടതില്ല. നമ്മോടൊപ്പം വസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആരെയെങ്കിലും അനുസരിക്കുന്നതിന് സ്വമേധയാ സന്നദ്ധരാകുന്നത് മൂലം നമ്മുടെ തന്നിഷ്ടത്തെ ഉടയ്ക്കുവാൻ നമുക്ക് കഴിയും. സ്വന്തം ഇഷ്ടത്തെ തകർക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കു വേണ്ടിയും നാം ദൈവത്തിന് സ്തോത്രമർപ്പിക്കണം. നമ്മുടെ പ്രഥമ പ്രതികരണം മത്സരത്തിൻ്റെതും അസുഖത്തിൻ്റെതുമായി പോയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ക്ഷമാപണം ചെയ്യുകയും എല്ലായ്പ്പോഴും നമ്മെ തന്നെ വിനയപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നമുക്കുണ്ടാകുന്ന വിപരീത സാഹചര്യങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുത്താവുന്നതാണ്. മറ്റുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ തന്നിഷ്ടത്തെ പറ്റി തുറന്ന് സമ്മതിക്കുകയും വിനയപ്പെടുകയും ചെയ്താൽ നമ്മുടെ നിഗളം ഇല്ലാതാക്കാൻ അത് സഹായിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞാടിനോട് ചേർന്ന് ഊവ്, പിതാവേ അവിടുത്തെ ഇഷ്ടത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നാം പഠിക്കുമെങ്കിൽ നമ്മുടെ തന്നിഷ്ടം പോഷണം ലഭിക്കാതെ പട്ടിണി കൊണ്ട് മരിക്കും. അങ്ങനെ നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നായി തീരും. ഈ ഐക്യം നമുക്ക് അത്യധികം സന്തോഷം നൽകുകയും ചെയ്യും. പാപത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ശത്രു നമുക്കുള്ളതിനാൽ പാപത്തിനെതിരായ പോരാട്ടവും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തെയും തൻ്റെ പരിശുദ്ധ രക്തത്തെയും നിരന്തരം വിളിച്ചപേക്ഷിച്ചു കൊണ്ടുള്ള വിശ്വാസ പോരാട്ടം പിശാചിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു. കർത്താവായ യേശുവേ, എന്നെ അടിമത്തത്തിൽ ആഴ്ത്തിക്കളയുന്ന എൻ്റെ എല്ലാ തന്നിഷ്ടത്തിൽ നിന്നും എന്നെ വിമുക്തനാക്കണമേ. അഹത്തിൻ്റെ എല്ലാ ശങ്കലുകളെയും എന്നിൽ നിന്ന് മുറിച്ചെറിഞ്ഞു കളയണമേ. എനിക്ക് വേണ്ടി അവിടുന്ന് ശങ്കല ധരിക്കുകയും പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം അർപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നുവെന്നും എല്ലാ സ്വേച്ഛയെയും അവിടുത്തെ കാൽ കീഴിലാക്കിയിരിക്കുന്നുവെന്നും അവയ്ക്കിനി എൻ്റെ മേൽ ആധിപത്യം പുലർത്തുവാൻ കഴിയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗെസ്മന തോട്ടത്തിൽ വെച്ച് അവിടുത്തെ ഇഷ്ടം പിതാവിൻ്റെ ഇശയ്ക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ അവിടുന്ന് സന്നദ്ധനായല്ലോ. എത്ര വലിയ വിലയാണതിന് കൊടുക്കേണ്ടി വന്നതെന്നുള്ളതിൻ്റെ സ്മരണയ്ക്കായി എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെയാകട്ടെ എന്നത് എൻ്റെയും പ്രതികരണമായി തീരട്ടെ. വീണ്ടും വീണ്ടും എൻ്റെ ഇച്ഛയെ തടസ്സപ്പെടുത്തി അതിൻ്റെ ശക്തിയും വഴക്കമില്ലായ്മയും അവിടുന്ന്
ഇല്ലാതാക്കണമേ. ദൈവേശ ഞാൻ നിരന്തരം ശ്രദ്ധിക്കുമാറാകട്ടെ. തനിക്ക് ഇഷ്ടമുള്ള ദിക്കിലേക്ക് ഊതി പറപ്പിച്ചു കളയുവാൻ തക്ക വിധം ദൈവത്തിന്റെ കൈകളിൽ ലോലമായ ഒരു തൂവൽ പോലെ ഞാനായി തീരട്ടെ. എന്റെ തന്നിഷ്ഠ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മോചനം തന്നിരിക്കുന്ന അവിടുത്തെ വിടുതലിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായി ദൈവം എന്നെ ഭരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് യേശു കർത്താവിന്റെ മുൻപാകെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു പുതുപ്പള്ളി.